വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ചലച്ചിത്ര താരം മേള രഘു അന്തരിച്ചു. കഴിഞ്ഞ 16-ന് വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിലും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും താരത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. രഘു ഇന്ന് രാവിലെയാണ് വിട പറഞ്ഞത്. 80-കളുടെ തുടക്കത്തിൽ KG ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് എത്തുന്ന രഘു ഒറ്റ ചിത്രത്തിലൂടെ പ്രശസ്തിയിലേക്ക് കടന്നു കയറി. മേള എന്ന ചിത്രം രഘുവിന്റെ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറി. ചേർത്തലക്കാരൻ ശശി മേള രഘുവായി മാറിയതും ഈ ചിത്രത്തിലൂടെയാണ്. കളിയാക്കലുകൾ മാത്രം കേട്ടു വളർന്ന സർക്കസിൽ ബഫൂണാണെങ്കിലും ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും സ്നേഹിക്കുകയും ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന സങ്കീർണമായ ഒരു കഥാപാത്രത്തെയാണ് രഘു അത്യുജ്വലമായ അഭിനയത്തിലൂടെ ഫലിപ്പിച്ചത്. മമ്മൂട്ടി ഉൾപ്പെടെ മറ്റനവധി അഭിനേതാക്കൾ അണിനിരന്ന ആ ചിത്രത്തിൽ അവരെയെല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിൽ മനോഹരമായി ഗോവിന്ദൻകുട്ടിയെ രഘു അവതരിപ്പിച്ചു. സിനിമാ നടൻ എന്നതിലുപരി ചേർത്തലയിലെ ഒരു സാധാരണക്കാരനായിരുന്നു രഘു. ഇതുവരെ 30-ലധികം സിനിമകളിൽ അഭിനയിച്ച രഘു ഉയരക്കുറവിലൂടെയാണ് താൻ ഉയരങ്ങളിൽ എത്തിയതെന്ന് വിശ്വസിച്ചിരുന്നു. കലയെ വളരെയധികം സ്നേഹിച്ചിരുന്ന രഘുവിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഭാരത് സർക്കസിലൂടെയാണ്. ഈയിടെ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റായ ദൃശ്യത്തിന്റെ 2-ാം ഭാഗത്തിലൂടെയാണ് രഘുവിനെ അവസാനമായി നമ്മൾ വീണ്ടും കണ്ടത്. ആദ്യ ചിത്രത്തിലൂടെ പ്രശസ്തനായെങ്കിലും അതിനുശേഷം രഘുവിനെ സിനിമാ ലോകം വേണ്ട പോലെ ഉപയോഗിച്ചില്ല. സഞ്ചാരി, മുഖചിത്രം, കാവടിയാട്ടം, ഇരിക്കൂ MD അകത്തുണ്ട്, അപൂർവ സഹോദരങ്ങൾ, വിനയപൂർവം വിദ്യാധരൻ എന്നിവയാണ് രഘുവിൻ്റെ മുഖം തിരശീലയിൽ തെളിഞ്ഞ മറ്റു പ്രധാന ചിത്രങ്ങൾ.